ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ട് സാക്ഷ്യമുണ്ട്. ആദ്യം എന്റെ ആളിന്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്, എന്റെ ഭർത്താവിന്റെ സാക്ഷ്യം. മൂന്ന് നാല് ദിവസം പനി വന്ന് തറയിൽ വീണ്, ഉടനെ തന്നെ ഞങ്ങൾ അങ്ങ് ഹോസ്പിറ്റലിലാക്കി. ഓക്കെ, ഇപ്പൊ അവര് ആദ്യം ഞങ്ങൾ മരിച്ച സ്റ്റേജിലാണ് ഞങ്ങൾ ഉടനെ എടുത്തോണ്ട് പോകുന്നത്. എടുത്തോണ്ട് പോയി ഞങ്ങൾ നെയ്യാറ്റിങ്കരയായി. അവിടെ ചെന്ന് അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അപ്പോഴൊരു വൈകുന്നേരം ആയപ്പോ അതങ്ങ് നോർമലായി. നോർമലായി മീൻസ് ശരിക്കും ഓർമ്മ ഒന്നുമില്ല. വീണ്ടും ഞങ്ങൾ കാരക്കോണത്തോട്ട് പോയി, അവിടെ ഒരു മൂന്ന് ദിവസം കിടന്നു. വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ പേര് വെട്ടി ഞങ്ങൾ ഭവനത്തിലോട്ട് വരുമ്പോൾ വീണ്ടും അങ്ങ് ഭയങ്കര കൂടുതലായി. ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോയി, അവിടെയും ഒരു രണ്ട് മൂന്നാഴ്ച അപ്പോൾ കിടന്നു. പിന്നെ ഈ ക്രിസ്മസിന്റെ അവധിയായി ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് വന്നു. തലച്ചോറിലൊരു മുഴയായിരുന്നു, അതിന്റെ ആഴമൊന്നും പറയാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടായിരുന്നു ആ മുഴയ്ക്ക്. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഷുഗർ കൂടി നിന്നതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. അവര് രാവിലെയും വൈകുന്നേരം എന്ന് പറയുമ്പോൾ 400-450 അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ താമസിച്ച് അങ്ങനെ ഇടന്ന്. അങ്ങനെ ഡോക്ടർ ഈ മുഴ ആയതുകൊണ്ട് അവര് പറഞ്ഞ്, ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ട്, അതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് പ്രായമൊന്നായ ആളല്ല, ഒന്നീ കോമയാവോ അല്ലെങ്കിൽ ആള് തട്ടിപ്പോവും, ഒരു 10% രക്ഷപ്പെടുകയുള്ളു. അങ്ങനെ ഞങ്ങൾ ബിജു ജോൺ പാസ്റ്ററെ വിളിച്ച് ഞാൻ രാവിലെയും വൈകുന്നേരം ഒന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഒരു ദിവസം അവര് ഷുഗർ നോക്കാൻ വേണ്ടി രാത്രി വരുമെന്നു. എന്റെ ആളന്ന് ഉറങ്ങിയില്ല. എന്റെ കർത്താവ് അന്ന് എന്റെ ആളിന് പ്രത്യക്ഷപ്പെട്ട്, നിനക്ക് അബ്രഹാമിനെ ഇസാക്കിനെ യാക്കോബിനെയൊക്കെ വിടുവിച്ച ദൈവം നിന്നെയും വിടുവിക്കും, നിനക്ക് വിശ്വാസം ഉണ്ടാകാനായിട്ട്. ദൈവം അത്രയും ശക്തി അങ്ങ് കൊടുത്ത് കൊടുക്കാൻ. പിറ്റേന്ന് രാവിലെ എന്നെ ഡോക്ടർ വന്ന പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇന്നലെ കർത്താവ് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ്, ഇനി എനിക്ക് ഓപ്പറേഷൻ വേണ്ട, വീട്ടിൽ നിന്ന് പോകണം. അപ്പൊ ഡോക്ടർ അന്ന് എന്നെ പേര് വെട്ടി ഞങ്ങൾ ഇനി വീട്ടിൽ പോരുകയും ചെയ്തു. പിന്നെ ഒരു അടുത്ത 6 കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയുമില്ല, മരുന്നെല്ലാം കളഞ്ഞ്. ഇപ്പൊ ദൈവം പരിപൂർണമായിട്ട് സൗഖ്യം കൊടുത്തിരിക്കുകയാണ് ചെയ്തിരുന്നത്.